മതഞ്ഞേട്ടാ കുഞ്ഞുങ്ങളോട് രണ്ട് ചായ കൊണ്ടുവരാൻ പറയും. ചായ കുടിക്കുമല്ലോ. എന്താ വിശേഷിച്ച്? പറയൂ. ശല്യം കുറെ കൂടുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ വന്ന് ശല്യപ്പെടുത്തുക. ആരെ? ഞാനോ? അയ്യോ അല്ല. പിന്നെ ആള് ബേബിയോ? വിളിപ്പിക്കണമെന്നില്ല. വിളിക്കാതെങ്ങനെ? പിന്നെ വിളിപ്പിച്ച് പറഞ്ഞാ മതി. ആ ബേബിയെ വിളിക്ക. എന്താ ഇത്? പിന്നെയും പരാതിയാണല്ലോ. ഹോസ്റ്റലിൽ പോയിരുന്നോ? ഈ ഹോസ്റ്റലും കോളേജൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട് ഒരു പെണ്ണിനും ആണിനും തമ്മിൽ കാണാൻ. ചീത്തപ്പേര് ഒഴിവാക്കാം, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പുരോഗമിക്കുകയും ചെയ്യും അല്ലേ? എന്നെ കാര്യങ്ങളൊന്നും കാണണ്ട. എങ്കി വേണ്ട. ഒന്നാമത് ആ കുട്ടിക്ക് അപ്പനും അമ്മയില്ല. ഗൾഫിലിരിക്കുന്ന അവര് മോളെ പറ്റി എന്തെങ്കിലും ചീത്തപ്പേര് കേൾക്കാൻ ഇടയായാൽ എത്രമാത്രം വിഷമിക്കും, ശരിയല്ലേ? വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരും ആരും അടുത്തില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇടപെടുമ്പോ യു ഷുഡ് ബി ഡബിളി കെയർഫുൾ അല്ലേ? അതിന് ഞാനങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ല പിന്നെ ഇപ്പൊ എന്താ? ഷേളി പറയുന്നത് ബേബി ഇനി ആ കുട്ടിയെ ഹോസ്റ്റലിൽ ചെന്ന് കാണണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കാണുന്നില്ല. അതാണ് അതിന്റെ കറക്റ്റ്. വേറൊരു മീറ്റിംഗ് പ്ലേസ് ആ കുട്ടി സജസ്റ്റ് ചെയ്യുന്നത് വരെ എന്നെ ആരും അങ്ങ് വന്ന് മീറ്റ് ചെയ്യണ്ട. ഓക്കെ, പിടികിട്ടിയല്ലോ. ചുമ്മാ കണ്ണുമടച്ച് കരയിലിരിക്കുക. യു കൻ ഗോ നൗ. താങ്ക് യു സർ. യു ലൈക് ടു ഹാവ് എ ടീ? വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഓക്കെ. എനിക്ക് കുട്ടിയോട് പറയാനുള്ളത് മേലാലിമാതിരി സില്ലി റൊമാൻസിന്റെ കാര്യവും പറഞ്ഞ് ഈ ഓഫീസിൽ വരാൻ പാടില്ല. എനിക്കിത് കേൾക്കാൻ നേരമില്ല, താല്പര്യമില്ല. മനസ്സിലായോ? എന്താ നീ ധരിച്ചിരിക്കുന്നേ? ഒരു പയ്യൻ ഒരു പെണ്ണിനോട് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ പ്രോബ്ലം ആകുമെന്നാണോ? ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഇല്ലേലില്ല. രണ്ടായാലും സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഉപദ്രവം കൂടി വരികയാണേലേ കാലിൽ നല്ല സ്ലിപ്പർ കിടപ്പുണ്ടല്ലോ, അതെടുത്തൊരു പൂശങ്ങ് പൂശണം. ഇത് രണ്ടുമല്ലാത്ത പരുവത്തിൽ ഒരുമാതിരി മിഴും മിഴാന്ന് വരാല് മാതിരി. ഞാനിവിടെ ഓഫീസും ഫോണും വെച്ചിരിക്കുന്നത് കോളേജ് പിള്ളേരുടെ റൊമാൻസ് പ്രശ്നം കൈകാര്യം ചെയ്യാനാണെന്നാണ് എന്റെ വിചാരം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. മനസ്സിലായോ? ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നും, പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നും. അത് നിനക്കും തോന്നും, ഈ പറയുന്ന എനിക്കും തോന്നും. അത് അത്ര വലിയ സിനൊന്നുമല്ല. മേലാലി ഇക്കാര്യവും പൊക്കി പിടിച്ചിട്ട് എന്റെ ഓഫീസിൽ കയറി വരരുത്. ചായ കുടിക്കും. എന്താ പേടിയില്ലേ? ഇല്ല. ഒന്ന് വിരട്ടി കരയിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോ. അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കരയാറില്ല. അപ്പനെ അമ്മയെ ഒന്നും പേടിയില്ലേ? ഇല്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. പിന്നെന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? വിളിച്ചില്ലല്ലോ.
അന്ന് അമ്മച്ചി വിളിക്കുന്ന കേട്ടല്ലോ. അമ്മച്ചി മാത്രം വിളിച്ചാ മതിയോ? പിന്നെ ഞാൻ വിളിക്കണോ? എങ്കിലും ഇതാ വിളിച്ചിരിക്കുന്നു. എന്ന് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഒരു പിക്നിക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൂടുന്നോ? കൂടാ. ഹോസ്റ്റലിലെ ബോറടി നിന്ന് ഷെയർലിക്ക് ഒരു ഒഴിവുമായി ഞങ്ങൾക്കൊരു നല്ല പാട്ടം കേൾക്കാം. പാടാൻ ഒരു പെണ്ണ് എഗ്രീഡ് ആണല്ലോ. 100 വട്ടം. ഞാൻ ഇറങ്ങുന്നു. ഓക്കെ. അല്ല, എനിക്കിപ്പോഴൊരു സംശയം. ഈ പരാതി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കെയർ ഓഫില് എന്നൊരു ഫൂൾ ആക്കിക്കൊണ്ട് ബേബിയെ കാണാൻ വന്ന വരവാണോ ഇതെന്ന്? അങ്ങനെയുണ്ടെങ്കിൽ ഒരാളിനെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അയാളെ പുറത്തെവിടെങ്കിലും വെച്ച് കണ്ടോളുമായിരുന്നു. ഈ ഓഫീസിൽ വന്ന് റോയ്സിന്റെ വാലുബിൾ ടൈമും കളഞ്ഞ് എനിക്ക് പുള്ളിക്കാരന്റെ കാണേണ്ട കാര്യമില്ല. പരാതി ഞാനൊരു ഫൂൾ ആക്കുകയായിരുന്നു, സമ്മതിച്ചു. പക്ഷെ ഞാൻ വന്നത് അയാളെ കാണാനല്ല, റോയ്സിനെ കാണാനാണ്.